ആ റെയിൽവേ കോളനിക്ക് എന്തെങ്കിലും മോചനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി രശ്മി റേച്ചൽ ജോർജ് എന്ന ചിത്രകാരിയെക്കുറിച്ച്. ഒരു മലയാളി പെൺകുട്ടി, ജനിച്ചത് കേരളത്തിലല്ല, വളർന്നതും കേരളത്തിലല്ല, തൻ്റെ ചിത്രകലയ്ക്ക് പുതിയ ആവിഷ്കാരങ്ങൾ തേടുന്നു. കേരളത്തിലെ എല്ലാ കുട്ടികളിലും കുട്ടിത്തം മുതലേ ചില ചിത്രമോഹങ്ങളുണ്ട്. കേരളത്തിന് പുറത്തു വളർന്ന രശ്മി റേച്ചൽ ജോർജിനും ഇതിനുള്ള പ്രോത്സാഹനം ലഭിച്ചു. നിറങ്ങളുടെ ലോകത്തിൽ നിന്നും മാറി കറുപ്പിനെയും വെളുപ്പിനെയും സ്നേഹിച്ചു. ഈയിടെ തിരുവനന്തപുരത്തെ റഷ്യൻ കൾച്ചറൽ സെന്ററിൽ നടത്തിയ പ്രദർശനത്തിൽ ആ അനുഭവങ്ങൾ കൈമാറി. I started painting when I was 7. So my mother taught me how to paint, so I would give her the credit. My inspiration is my husband and love, nature and everything that's beautiful. So I try to add a little bit color to show that beauty, but for me black and white is very beautiful in its own. In the USP naan parayum charcoal use cheyan. ഞാൻ കൈ വെച്ച് പെയിൻറ് ചെയ്യും, ചാക്കോൾ ക്യാൻവസിൽ സ്പ്രെഡ് ചെയ്ത് ചെയ്യും. സോ യു വിൽ സീ ലോട്ട് ഓഫ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ആൻഡ് ഓൾസോ ഐ ഡു മിക്സ്ഡ് മീഡിയം ചെയ്യും, ഓയിൽ പെയിൻറ്റോ ആക്രിലിക് പെയിൻറ്റോ ചാക്കോളുടെ കൂടെ മിക്സ് ചെയ്യും. അത് കാണാൻ പറ്റും എൻ്റെ ഇൻ മൈ വർക്ക്. എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റിങ്സ് ഒത്തിരി ഇഷ്ടമാണ്. ആൻഡ് എൻ്റെ പെയിൻറ്റിങ്സിൽ ഒത്തിരി നേച്ചർ മോട്ടീവ്സ് ഉണ്ട്. ആൻഡ് ഒത്തിരി സിംബോളിക് മീനിങ്ങും യൂസ് ചെയ്യും പെയിൻറ്റിങ്ങിൽ. ഒരു ഇഫ് യു സീ എ ഫ്ലവർ, പൂ കാണുമ്പോൾ ഒത്തിരി ഒരു മീനിങ് ആയിരിക്കും പെയിൻറ്റിങ്ങിൽ. ചിലപ്പം സംടൈംസ് ഐ ഓൾസോ യൂസ് വേർഡിങ്സ്. ഞാൻ എൻ്റെ പെയിൻറ്റിങ്ങിൽ സ്ക്രിപ്ചർ ഉണ്ട്, ഹിന്ദിയോ ഇംഗ്ലീഷിൽ സ്ക്രിപ്ചർ കാണും. ആൻഡ് ദാറ്റ് അത് എൻ്റെ വ്യൂവർക്ക് ഇച്ചിരി ക്ലൂ തരും, എന്താ പെയിൻറ്റിങ്ങിൻ്റെ മീനിങ് എന്താ, അങ്ങനെ ക്ലൂ തരും. പക്ഷേ ഐ ലൈക്ക് ബ്യൂട്ടിഫുൾ തിങ്സ്, സോ ഞാൻ അത് എൻ്റെ പെയിൻറ്റിങ്ങിൽ ഡിപ്പിക്ട് ചെയ്യാൻ ഐ ട്രൈ. ഇപ്പോൾ എൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ തീം, എക്സിബിഷൻ്റെ പേരാണ് റസൂല ഇറ്റ്സ് റൂട്ട്സ്. അതിൻ്റെ മീനിങ്, എൻ്റെ ദ മീനിങ് ഓഫ് ഇറ്റ് ഇസ് ദറ്റ് ഇറ്റ് ഇസ് ദ കമ്മിങ് ടുഗെദർ ഓഫ് മൈ കളക്ഷൻ ഫ്രം ദ ബിഗിനിങ്. റൂട്ട്സ് നമുക്കറിയാം റൂട്ട്സ് എന്താ, പ്ലാന്റ് ബോഡി ഫൗണ്ടേഷനാണ്. സോ ഇത് എൻ്റെ എക്സിബിഷൻ്റെ ഫൗണ്ടേഷൻ തീമാണ്. രശ്മിയുടെ കൈവിരലുകൾ കൂടുതൽ ചിത്രങ്ങൾക്ക് കാരണമാകട്ടെ. ചിത്രകലയിലെ അവളുടെ പരീക്ഷണ കാലഘട്ടം ഏതാണ്ട് പൂർണ്ണമായി. മലയാളി പെൺകുട്ടിയുടെ നിഷ്ഠയോടെ ഭീതി കൂടാതെ രശ്മി ധീരയായി വര തുടരട്ടെ. കണ്ണാടിയുടെ മറ്റൊരു ലേഖനം കൂടി അവസാനിക്കുകയാണ്. ഈയിടെ കണ്ണാടിയിൽ പണ്ട് അവതരിപ്പിച്ച കൊല്ലത്തെ സന്തോഷിൻ്റെ കാര്യം, മൃതദേഹങ്ങളുമായി ജീവിക്കുന്ന വ്യക്തി, ശവങ്ങൾക്ക് അന്തിമ കർമ്മങ്ങൾ നൽകുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് ഒരു അന്വേഷണം ഞങ്ങൾ ഈയിടെ വീണ്ടും നടത്തിയിരുന്നു. അത് കണ്ട ശേഷം ഗൾഫിലെ വ്യവസായിയായ KT മുഹമ്മദ് റബിയുള്ള സന്തോഷിന് ഒരു വലിയ സഹായം കൈമാറാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ടു. ഞങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ റബിയുള്ളയ്ക്ക് വേണ്ടി, ആ 10 ലക്ഷം രൂപയുടെ ചെക്ക് കഴിഞ്ഞ ദിവസം സന്തോഷിന് കൈമാറി. കണ്ണാടി എന്ന പ്രോഗ്രാമിലൂടെയാണ് ഈ സന്തോഷ് എന്ന മഹാനായ വ്യക്തിയെ കണ്ടത്. ആ വലിയ മനുഷ്യന് എല്ലാവരും അനുമോദിക്കണം, പ്രശംസിക്കണം. അദ്ദേഹത്തിൻ്റെ മരണം വരെ ഇത് തുടരണം. മാത്രവുമല്ല, സന്തോഷിന് ആംബുലൻസ് പോലുള്ള മറ്റ് സൗകര്യങ്ങൾ നൽകുമെന്നും റബിയുള്ള കൂട്ടത്തിൽ ഞങ്ങളോട് വ്യക്തമാക്കി. റബിയുള്ളയ്ക്ക് നന്ദി. ഏഷ്യാനെറ്റ് ന്യൂസിലെ കേട്ടതും കണ്ടതും എന്ന പരിപാടിയിൽ ഞങ്ങൾ അവതരിപ്പിച്ചിരുന്നു മാപ്പിളപ്പാട്ട് കലാകാരനായ മൊയ്തീനെക്കുറിച്ച്. കാഞ്ഞങ്ങാട്ടെ മൊയ്തീൻ, പൾമിനറി ഹൈപ്പർടെൻഷൻ എന്ന പ്രത്യേകതരം രോഗം, വളരെ ബുദ്ധിമുട്ടാണ് ചികിത്സിക്കുവാനുള്ള ആ രോഗത്തിന് വിധേയനായ മൊയ്തീനു വേണ്ടിയുള്ള സഹായവും കണ്ണാടിയുടെ ഫണ്ടിൽ നിന്നും കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് കൈമാറാനായി. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രതിനിധി ശ്യാംകുമാറാണ് അത് കൈമാറിയത്. അതോടെ കണ്ണാടിയുടെ മറ്റെല്ലാം കൂടി അവസാനിക്കുകയാണ്. അതെ, കണ്ണാടി തുടരുന്നു. നമസ്കാരം.